ഗൈസ് നമസ്കാരം, ഞാൻ ആശുമാണ്, ആശും ബ്ലോഗിലത്തെ ആശുമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ വീഡിയോ കാര്യം വന്നിട്ട് വന്നതല്ല കേട്ടോ. നമ്മുടെ കടൻ്റെ, അതായത് പാലക്കാട് കുളപ്പുള്ളി ഹൈവേൻ്റെ ബാക്കിൽ കാണുന്ന കുളപ്പുള്ളി ഹൈവേയിൽ ഇതിപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. രാത്രിയാണ് ഇപ്പോൾ ഞാൻ പകലിനാണ് കാണിച്ചത്. അവിടെ ഉണ്ടൊരു വലിയൊരു കുഴി. ആ കുഴിയിൽ ഫാമിലീസ്, അതായത് ഫാമിലിയായിട്ട് പോണ സ്കൂട്ടറുകാരൊക്കെയാണ് അതിൽ പോയിരുന്നത്. ഒന്നും രണ്ടൊന്നല്ല, നമ്മൾ കുറേ മണ്ണിട്ട്, പക്ഷെ മണ്ണിട്ടതൊന്നും കാര്യമില്ല. അത് ടാറാണ് ചെയ്യേണ്ടത്, അതല്ലൊരു പഞ്ചായത്താണ്, എന്താ വകുപ്പെന്നും നമുക്കറിയില്ല. അപ്പോൾ അതവർ ശരിയാക്കേണ്ട ഒരു കാര്യങ്ങളാണ്. കാരണം ഒത്തിരി ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സമയം 11:30 ഞാൻ എടുക്കുന്നത്. കുഴി ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല, ഞാൻ നാളെ നേരം വെച്ചിട്ട് കാണിച്ചു തരാം. രണ്ട് പയ്യന്മാർ പട്ടാമ്പി, അവർ ആ കുഴിയിൽ ചാടി ആ വണ്ടിൻ്റെ റിമ്മ് വരെ ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് പട്ടാമ്പിയുടെ യാത്ര ചെയ്യാൻ വരുന്നത് വൃത്തിയില്ല. ഇത് ഒന്നും രണ്ടും സംഭവങ്ങളല്ല, ദിവസം ഒരു 5-10 ആൾക്കാരാണ് അതിൽ വീണതും ആക്സിഡൻറ്റ് തലപൊളിയുന്നു. അത് ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അത് എന്താണ് നിങ്ങളൊന്ന് കണ്ടു നോക്കി നടപടി എടുക്കേണ്ടത്. ആരാണ്, പഞ്ചായത്താണോ അതോ ഗവൺമെൻറ്? ആരായാലും അതിൽ വീണ് കൊണ്ടുകൊണ്ടിരിക്കുന്ന ഇനി അപകടം ചെയ്യുന്ന മരണം സംഭവിക്കുമ്പോൾ മാത്രമായിരിക്കും ഗവൺമെൻറ് കണ്ണ് തുറന്ന് അവിടെ അത് ചെയ്ത് ഇത് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ കുഴി ഒന്ന് കണ്ടു നോക്കുക ഗൈസ്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, പയ്യന്മാരെ കുഴിയിൽ പെട്ടത്, അത് പട്ടാമ്പിയുള്ള രണ്ട് പയ്യന്മാരായിരുന്നു. അവരിപ്പോൾ വണ്ടി ഇപ്പം നമ്മുടെ ഷോപ്പിൻ്റെ നിർത്ത എന്ന് പറഞ്ഞിട്ട് അവർ പോകാൻ നിൽക്കുകയാണ്. കാരണം അവരുടെ വണ്ടി ആ കുഴിയിൽ ചാടി അവർ വീണില്ല ഭാഗ്യത്തിന്, പക്ഷേ അവരുടെ റിമ്മൊക്കെ ഒടിഞ്ഞു. നാളെയാണ് അവർക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൻ്റെ റോഡ്, റോഡിൽ നിന്നിട്ട് കൈകാട്ടി പിരിക്കുന്ന പോലീസുമാർക്കിൽ കുറച്ചൊക്കെ ഒരു ഇത് വേണം. റോഡ് നന്നാക്കിയിട്ടാണ് അതിലൂടെ സഞ്ചരിക്കാൻ യോഗ്യമല്ലെങ്കിൽ റോഡ് യോഗമല്ല. ഒരു നാടിൻ്റെ വികസനം എന്നുള്ളത് നമുക്ക് റോഡാണ്, അത് നല്ല റോഡ് ഉണ്ടെങ്കിലേ വികസനങ്ങൾ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇതേ കണ്ണൊരവസ്ഥ നോക്കിയപ്പോൾ രാത്രി ഒരു ആക്സിഡൻറ്റിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ കുഴി ഉണ്ടായത്. ഈ കുഴി ഉണ്ടാവാൻ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ ഇതിന് പ്രോപ്പറായിട്ട് ഒരു ചാല് പോകുന്നുണ്ട്, പക്ഷെ അതിൽ കൂടെ ഒന്നും വെള്ളം പോകുന്നില്ല. അതൊക്കെ അടഞ്ഞിട്ട്, അതൊന്നും ശരിയാക്കാതെ അടഞ്ഞിട്ട് ഇപ്പോൾ ഈ വരുന്ന മൗണ്ട് സീന ഭാഗത്തു നിന്ന്, മൗണ്ട് സീന സ്കൂളിൻ്റെ മേളിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുന്ന സകലമായ മഴ പെയ്താൽ വെള്ളം നടക്കാൻ പറ്റില്ല. ആ വെള്ളം മൊത്തം ഇതുവഴി വന്ന് റോഡ് പാസ് ചെയ്തിട്ട് ഇപ്പോൾ അത് മഴ നിന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ റോഡ് മൊത്തം വെള്ളമായിരിക്കും. ആളുകൾക്ക് കുഴി ഏതാണ് റോഡ് ഏതാണെന്നുള്ള അറിയാത്തൊരവസ്ഥയിലുള്ള വെള്ളമായിരിക്കും. ഇതിനും ഒരു പരിഹാരം ഇല്ല ഈ റോഡ്. ഇതിപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ മുമ്പിൽ കൂടെ അത് ഇങ്ങനെ ഇപ്പോൾ ഒഴുകുന്നത് കുറച്ച്, ഇതൊന്നല്ല ഒരു പുഴ കണക്റ്റാണ് ഇതിനെ ഒഴുക്ക്. അങ്ങനെ ആ ഭാഗത്താണ് കുഴി. ആ കുഴി ഇപ്പം ഈ വെള്ളം വറ്റിയാൽ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല, ഇപ്പം ഞാൻ കാണിച്ചിടക്കായി. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഈ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അവിടെ എന്തിട്ടാണ് ശരിയാവും, അല്ലാണ്ട് എന്തിട്ട് ആ കുഴി കാര്യമില്ല. ഒക്കെ ഒലിച്ചു പോകുന്ന രീതിക്ക് അത്രയും ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. ഒരു ചെറിയൊരു കേക്കാണ് കയറുന്ന സകല വെള്ളമാണ് ഈ ഒഴിച്ചാൽ സ്കൂളിലത്തെ മൗണ്ട് സീന സ്കൂളിലെ, അതുപോലെ അതുവഴി ആ മേളിലത്തെ കുറച്ച് സൈഡിൽ കൂടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ എല്ലാം വെള്ളം മഴ പെയ്യുന്നതൊക്കെ ഇതുവഴിയാണ് ഒലിച്ചു പോകുന്നത്. ഇതിനെ ചാലൊക്കെ പോകുന്നുണ്ട്, പക്ഷെ അതൊക്കെ അത് ആ മരത്തിൻ്റെ അവിടെ അടഞ്ഞിരിക്കുകയാണ്. ഇടിച്ചു നിരത്തിയിട്ട് അങ്ങോട്ട് റോഡ് ഒരു വില്ലയുണ്ട് അവിടെ, അവരത് ഇടിച്ചു നിരത്തിയിട്ട് അവിടെ മൊത്തത്തിൽ റോഡാക്കി. ചാലൊന്നും പ്രോപ്പർ വർക്കിംഗ് അല്ല. ആ ചാലിൻ്റെ എൻ്റ് ഈ അറ്റത്ത് ആ ജീപ്പ് നിൽക്കുന്ന അടുത്താണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആ കുഴി ഞാനിപ്പോൾ കാണിച്ചേക്കാം ഗൈസ്. ഇന്ന് രാവിലെ വന്നിട്ട് ഇത് അടച്ചിട്ട് പോയിട്ടുണ്ട്, പക്ഷേ തൊട്ടപ്പുറത്ത് ഇതേപോലെ ഒരു കുഴി ഇതിൻ്റെ നീളത്തിലപ്പുറത്തുണ്ട്. ഇത് ഈ അടച്ചത് അവിടെയും കൂടിയും അടച്ചതാണെങ്കിൽ നമുക്ക് ഒരു അപകടം ഒഴിവാക്കാം. ഒരു അപകടം വന്ന് അല്ലെങ്കിൽ ജീവനഹാനി സംഭവിച്ചതിന് ശേഷം ചെയ്യുന്നതിനോട് ഒരു യോജിപ്പുമില്ല. അത് അപ്പോഴേക്കും നടപടി ഉണ്ടാവുക. നോക്കി നോക്ക്, തൊട്ടപ്പുറത്ത് അത്രയും ആഴത്തിലാണ് ഒരു കുഴി കിടക്കുന്നത്. അത് നമുക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ച് സംഭവിച്ച് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല ഗൈസ്. ഇത് നമ്മളത് പത്തിരിപ്പാല പാലക്കാട് ഗുരുവായൂർ ഹൈവേയിലാണിതുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് നമ്മളാൽ കഴിയുന്നത് മണ്ണിട്ടിട്ട് മൂടിയിട്ടൊരു കാര്യമില്ല. കോൺക്രീറ്റ് ചെയ്തപ്പോൾ നിൽക്കില്ല, മഴക്കാലമാണ്. സ്റ്റാഫിൽ തന്നെ കൊന്നിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച്, എന്താണെന്നല്ല ഇവിടുന്ന് കുറച്ച് ഒരു വലിയൊരു വടി ഒരു കല്ലും വെച്ചാൽ കുറച്ച് അപകടം ഒഴിവാകുമെന്ന് വിചാരിക്കണം. ഇതുവഴി പാസ് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധിച്ച് പോവുക. ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഫോർ വീലർ പിന്നെ വലിയ പ്രശ്നമല്ല, വണ്ടിക്ക് അമ്പലുള്ളൂ, ആൾക്കാർക്കൊന്നും പറ്റില്ല. ഒരു ടൂ വീലർ വീണു സംഭവം. അവിടെ ഒരു കുഴി, ഇവിടെ ഒരു കുഴി, ഇതൊന്നും അടച്ചാൽ മതിയായിരുന്നു അവർക്ക്, അത് അടച്ചില്ല. ഇത് നബ്നാസ് കഫേയിലെ സ്റ്റാഫാണ്, മിസ്റ്റർ സജീറാണ്. നമ്മൾ കണ്ണൂരത്തെ ഒരാൾ വരേണ്ടി വന്നു ഒറ്റപ്പാലം പാലക്കാട് റോഡിൻ്റെ ഈ ഒരു അവസ്ഥ. കാരണം പുള്ളി കണ്ടോണ്ടിരിക്കാണ്, ഡെയിലി കണ്ടോണ്ടിരിക്കുകയാണ് ഇത് ഓരോരുത്തർ വീഴുന്നത്. ഡെയിലി ഒരു 5 ആളെങ്കിലും വീഴും. അപ്പം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ല, 12:30 നമ്മൾ ആ പയ്യന്മാരെ ബൈക്ക് കയറുന്നിട്ട് അവരത് ശരിയാക്കുന്നത്. എന്തായാലും ഇതാണ് അവസ്ഥ. അപ്പോൾ ഗൈസ്, നമ്മൾ കുളപ്പുള്ളി, അതായത് കുളപ്പുള്ളി പാലക്കാട് ഹൈവേയിൽ നമുക്ക് ഈ കുഴിയും ഒത്തിരി പേരായിട്ട് നമ്മളാൽ കഴിഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ എത്രയും പേര് ശരിയാക്കുക, അപ്പോൾ അവിടെ ശരിയാക്കിയിട്ട് പോയി. ഇവിടെ ശരിയാക്കിയില്ല, അവിടെ ശരിയാക്കി, ഇവിടെ ശരിയാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ സൈഡ് അപ്പം നമ്മൾ ഏതായാലും സുഷിന് യാത്ര ചെയ്യുക, ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ. ക്യാമറമാൻ സജീവനപ്പം ആശംസകളാണ്. ഒരു അപകടം സംഭവിച്ച് ഒരു ജീവൻ പൊലിയുന്നതിന് മുമ്പേ തന്നെ ഇതിനൊരു നടപടി ഉണ്ടാവാൻ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. കണ്ടതിന് സൈക്കിൾ ചെയ്തതിന് നന്ദി. താങ്ക് യു. അടുത്തതിൽ കാണാം.